ഇജ്തിഹാദിനർഹതയുള്ള പണ്ഡിതന്റെ വാക്ക് മുജ്തഹിദല്ലാത്ത വ്യക്തി തെളിവ് ചോദിക്കേണ്ടതില്ല. മുസ്ലിമീങ്ങളെ, ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല. ഇമാമിങ്ങൾ ചെയ്താൽ മതി, പറഞ്ഞാൽ മതി, ബുഖാരിയിലുണ്ടോ, ഹദീസ് ഉണ്ടോ, ഖുർആനുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യം മുഅ്തസിലിയാക്കളെ ചോദ്യമാണ്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിട്ടടിച്ച മുഅ്തസിലികളില്ലേ, ഇമാമിങ്ങളെ കൊന്നവരല്ലേ, അവരെ ചോദ്യമാണ്. പിന്നെ ഖദരിയത്തിന്റെ ചോദ്യമാണെന്ന് ഖസാർ ഇമാം പറയുന്നു. ഖദരിയത്ത് ആരാ? റസൂലുള്ള പറഞ്ഞാൽ ഖദരിയത്ത് മജൂസു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ മജൂസികളാണ് ഖദരികൾ. അങ്ങനെ ഈ സമുദായത്തിലെ മജൂസികളാണ് ഖദരികൾ. അതുകൊണ്ട് തന്നെ അവർ മരിച്ചാലും നിങ്ങൾ പോകണ്ട, അവരെ രോഗം കാണാൻ പോകണ്ട. റസൂലുള്ള ഖദരിയാക്കളെ പറ്റി പറഞ്ഞതാണ്. മിസ്കാത്തിൽ ഹദീസ് ഉണ്ട്. ആ ഖദരികളുടെ വാദമാണ് ഇമാം നിങ്ങൾ പറഞ്ഞാ സ്വീകരിച്ചൂടാ, നമ്മൾ തെളിവ് നോക്കണമെന്ന വാദം ആ മജൂസികളെ വാദമാണ്. ഇവിടെ വന്ന് സലഫി വിളമ്പിയത് കേട്ടോ. മുജാഹിദ് നേതാവ് അൽമനാറിൽ എഴുതുന്നു, മുജാഹിദ് സംഘന്റെ സ്വഭാവം അല്പം വിവരിക്കേണ്ടതുണ്ട്. വിവരിക്കേണ്ടി തന്നെയാണിത്, എല്ലാവരും കേട്ടോളി. പരിശുദ്ധ ഖുർആനും സ്ഥിരപ്പെട്ട സുന്നത്തും മാത്രം അവലംബമാക്കുക എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടനയിലെ പണ്ഡിതന്മാർ സംഘടിച്ചുള്ളത്. ഇജ്മാവില്ല, ഖിയാസുമില്ല, പകുതി എടുക്കുള്ളൂ, പകുതി എടുക്കൂല, യഹൂദികളുടെ സ്വഭാവമാണ്. മദ്ഹബിന്റെ അഭിപ്രായങ്ങൾക്കെതിരായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലും അഭിപ്രായങ്ങൾ ദർശിച്ചാൽ മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ ദൂരെ എറിഞ്ഞ് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണമെന്ന തത്വത്തിൽ ഈ സംഘടനയിലെ എല്ലാ പണ്ഡിതന്മാരും യോജിക്കുന്നുണ്ട്. അപ്പൊ ചേകനൂര് പറയുന്നു, നിങ്ങളെ മദ്ഹബിന്റെ കിതാബിൽ അസ്സലാമു അയ്യോ നബി എന്ന് പറയണമെന്നുണ്ട്, ഖുർആനുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുണ്ട്, അതുകൊണ്ട് മദ്ഹബിന്റെ കിതാബും വലിച്ചെറിയൂന്ന് ചേകനൂര്. അത് തത്വത്തിൽ എല്ലാവരും അംഗീകരിക്കേണ്ടത് തന്നെ. എനിക്ക് കേട്ടോളി, ഇതുപോലെ ശിർക്കും വിധേയത്വം വർദ്ധിക്കണം എന്നതിലും ഏകാഭിപ്രായക്കാരാണ്. നല്ല വിധേയത്തിന് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതനും അംഗീകരിക്കുന്നില്ല. നിയമത്തിൽ വിധേയത്വ ഹാദിഹി എന്ന് പറഞ്ഞു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തറാവി മൂന്ന് ദിവസമേ അള്ളാഹിന്റെ റസൂൽ ജമാഅത്തായി ഒന്നായിട്ട് നിസ്കരിച്ചിട്ടുള്ളൂ. അത് വീണ്ടും പുനഃസംഘടിപ്പിച്ചപ്പോ ഉമർ ഇബ്നു ഖത്താബ് നല്ല വിധേയത്താണ്, ഇവർ ഒരു നല്ല വിധേയത്തെ നമ്മൾ അംഗീകരിക്കൂല, ബുഖാരിന്റെ ഹദീസ് സ്വീകരിക്കൂല, ഉമർ ഇബ്നു ഖത്താബ് ഉപേക്ഷിച്ചു. എനിക്ക് കേട്ടോ, ഇവർ ഓരോരുത്തരും ഇജ്തിഹാദാണ്. ഇജ്തിഹാദ് ഇട്ടെന്താ ആയത് കേട്ടോളി. അൽമനാറിന്റെ മുൻകാല കോപ്പികൾ പരിശോധിച്ചാൽ ഈ സംഘടന ഇജ്തിഹാദിന് നൽകുന്ന സ്ഥാനം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീകൾക്ക് ജുമായിൽ പങ്കെടുക്കുന്നത് നിർബന്ധമാണെന്ന അഭിപ്രായം എഴുതുവാൻ ജനാബ് MCC അഹമ്മദ് മൗലവിക്ക് അൽമനാറിന്റെ പേജുകൾ അനുവദിച്ചിരുന്നു. അതിനെ ഗണ്ണിക്കുന്ന ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വായനക്കാർ രണ്ട് ലേഖനങ്ങളും വായിച്ച് മനസ്സിലാക്കണം. അൽമനാറിൽ ഒരു മൗലവി എഴുതി സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമാണ്, ഒരു മൗലവി എഴുതി നിർബന്ധമില്ല. ഇനി ഇതാരാ തീരുമാനമെടുക്കേണ്ടത്? തീരുമാനമെടുക്കേണ്ട ആരാ എന്ന് പറയുന്നത് കേട്ടോളി, വല്ലാത്ത ബുദ്ധി കേട്ടോ കേട്ടോളെ. രണ്ട് ലേഖനങ്ങളും വായിച്ച് അവർക്ക് കൂടുതൽ രേഖ കാണുന്നത് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ നയം സ്വീകരിക്കുന്നത്. അൽമനാർ വായിക്കുന്ന സാധാരണക്കാര് രണ്ട് മൗലവിന്റെ ലേഖനം വായിക്കുക, എന്നിട്ട് കൂടുതൽ രേഖകളിൽ ഏതാണോ അത് സ്വീകരിക്കുക. നിങ്ങൾ ആലോചിച്ചു, എന്നാ പിന്നെ ആ ലേഖനം ഇവരെ കൊണ്ട് വെച്ചൂടെ, പിന്നെ മൗലവി ചെയ്തോ, അതിനെക്കാളും ഇവരുള്ളവരെ സ്വീകരിച്ച് പരിശോധിക്കുന്നത്. എന്നാ പിന്നെ മൗലവി ചെയ്തോ, ഇവരെ കൊണ്ട് ഇരിച്ചാ പോരെ. ഇത്രയും വിവരം കെട്ടൊരാശയം, ഇത്രയും ബുദ്ധി ഒരിക്കാത്തൊരാശയം, എന്നാ മൗലവി എന്താ എഴുതിയത് എന്ന് കേട്ടോളി. മൗലവി പറയാണ്, ആകയാൽ പള്ളിയിലേക്കും ഈദ്ഗാഹിലേക്കും പെണ്ണുങ്ങൾ വരുന്നതിനെ അസാധ്യമാക്കി തീർക്കുന്ന യാതൊരു നിയമവും ശരീരത്തിലില്ല. പക്ഷെ എന്തായാലും മാമൂലി വിടാനോ ശരീരത്തനുസരിക്കാനോ പെണ്ണുങ്ങൾ തയ്യാറില്ലെന്നുള്ളതാണ് ശരി. പെണ്ണുങ്ങൾക്ക് ബുദ്ധിയുണ്ട്, മൗലവിമാരെ പോലെ അല്ലല്ലോ. അവര് പണ്ടയുള്ള വിടൂല, പെണ്ണുങ്ങൾക്ക് ബുദ്ധിയുണ്ട്. അതിന് മൗലവിക്ക് ദേഷ്യം പിടിക്കാൻ മൗലവി പറയാണ്, എന്നാൽ അടിച്ച് പെണ്ണുങ്ങളെ പുറത്തിറക്കേണ്ട ചുമതല ദീൻ അറിയുന്ന ആണുങ്ങളെ മേലാണ്. പെണ്ണുങ്ങൾ പുരേ നിറങ്ങുന്നില്ലേ, ഇത് കാഹിലേക്ക് അടി തന്നെ കൊടുക്കന്നെ, അടി നാല് ഒലക്കെങ്ങ് എടുക്കുക, മൗലവിമാരൊക്കെ ഒലക്കെടുക്കുക, അടിക്കുക, പെണ്ണുങ്ങളൊക്കെ അടി പുറത്താക്കുക. മൗലവി എഴുതിയതാ? ഏത് ഖുർആനില മൗലവി ഇത് പറഞ്ഞത്? ഏത് ഹദീസിലാ പറഞ്ഞത്? ഈ പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നത് പുത്തൻവാദങ്ങളല്ല, മറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശുദ്ധമായ ഇസ്ലാമിന്റെ ആശയാദർശങ്ങളാണ് പഠിപ്പിച്ചും പറഞ്ഞും കൊണ്ടിരിക്കുന്നത്. ഏത് ഖുർആനില മൗലവി ഇത് പറഞ്ഞത്? ഏത് ഹദീസിലാ പറഞ്ഞത്? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുദൽ ജാഹിലിയത്തിൽ ഉലാ
വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയട്ടെ. ജാഹിലിയ കാലം പോലെ അതാ ഭംഗി പ്രകടിപ്പിക്കല്ല, അവരെ നിസ്കാരം ദ്രോഹിക്കരേ എന്ന് ഖുർആൻ പറഞ്ഞപ്പോ മദ്ഹബിന്റെ ഇമാമിങ്ങൾ, നിങ്ങൾ എടുത്തു നോക്കി നാം കസാനിതങ്ങളുടെ ബദായു സനായി നോക്കൂ, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞില്ലേ യുവതികളെ, നിങ്ങൾ ഈദ്ഗാഹിലേക്കും പള്ളിയിലേക്കും പോകുന്നത് പച്ച ഹറാമാണ് കേട്ടോ, പേരോട് പറഞ്ഞതല്ല ഇമാം കസാനി പറഞ്ഞതാണ്, ഹനഫി മദ്ഹബാണ് കേട്ടോ. ഷാഫി മദ്ഹബിലെ ഇമാമിങ്ങളും അതാ പറഞ്ഞു, ഫിത്നയാണ്, ഫിത്നയുണ്ടെങ്കിൽ ഹറാമാണ്. ഒരു പണ്ഡിതനും തർക്കമില്ല, ഫിത്നയുണ്ടെങ്കിൽ ഹറാമാണ്, ഒരു പണ്ഡിതനും തർക്കമില്ല, ഫിത്ന ഉണ്ടെന്ന് അതാ ഇമാമിങ്ങൾ റിപ്പോർട്ട് പറയുന്നു എന്നവർ റിപ്പോർട്ട് പറയുന്നു. ആകയാൽ ഹറാമാണെന്ന് പറഞ്ഞ പേരോടല്ല ഇബ്നു ഹജർ ലഹിച്ച വിധങ്ങൾ അതാ കിഫായത്തുൽ അഖിയാറിന്റെ മുസന്നിഫിൽ നിന്ന് എടുത്തുദ്ധരിച്ചതല്ലേ, ഇമാം ഹസനിയിൽ നിന്ന് ഉദ്ധരിച്ചതല്ലേ. ഒമാ അഹ്സന ഖൗലഹു, എത്ര ശരിയാണ് പറഞ്ഞതെന്ന് ഇബ്നു ഹജർ നിങ്ങൾ പറഞ്ഞില്ലേ. ഓ മുസ്ലിമീങ്ങളെ, ഏതായിരുന്നാലും പെണ്ണ് പള്ളിയിലേക്കും ഈദ്ഗാഹിലേക്കും പോകുന്നത് ഫിത്നയുണ്ടെങ്കിൽ ഹറാമാണെന്നതിൽ ഒരു പണ്ഡിതനും തർക്കമില്ലല്ലോ. എന്നിട്ട് പിന്നെ മൗലവിന്റെ ചോദ്യം, സനദവിടെ ഖുർആനിന് സനദ് വേണോ മൗലവി? അല്ലാഹുവിന്റെ റസൂല് അതാ പള്ളിയിലേക്ക് സമ്മതം ചോദിച്ചിട്ട് സമ്മതം കൊടുത്തില്ല എന്നത് ഫത്വുൽ ബാരിയിലില്ലേ, ഇബ്നു ഹുസൈമയിലില്ലേ? ഇനിയും ചോദിക്കട്ടെ, പെണ്ണ് ആ പെണ്ണ് പോകുന്നതിൽ ഒരു പുണ്യവുമില്ലെന്ന് ഇമാം ഷാഫി തങ്ങൾ അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസിൽ പറഞ്ഞില്ലേ, സഹാബത്ത് സമ്മതിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എവിടുന്നാണ് നിങ്ങൾക്ക് സംശയം വന്നത്? അതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മൗലവിന്റെ വെല്ലുവിളിയൊക്കെ അതാ പൊട്ടാതെ ചീറ്റിപ്പോയി കേട്ടോ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മഹാനായ സദഖത്തുള്ള മുസ്ലിയാരിനെ പുറല്ലാഹു ബർക്കദാ, ബഹുമാനപ്പെട്ടവര് അതാ ചോദിക്കുക, മഹാനവരുകളോട് ചോദിക്കുകയാണ്, പള്ളി പള്ളിയിലേക്ക് ജുമാജമായത്തി രണ്ട് യുവതികൾ അവരെ ഭംഗി പ്രകടിപ്പിച്ചുകൊണ്ട് പോകുന്ന മുജാഹിദിന്റെ പോക്കില്ലേ, ആ പോക്കിനെ പറ്റി ചോദ്യവും മറുപടിയും വരികയാണ്. കേട്ടോളി, സൽക്കർമ്മവും ഗുണകരവുമായ ജുമാ നമസ്കാരത്തിന് പോകുന്നതിൽ നിന്ന് സ്ത്രീകളെ വിരോധിക്കുകയും മുജാഹിദീങ്ങളെ ചോദ്യമാണ്. അതേസമയം സമസ്തക്കാരുടെ മിക്ക മദ്രസകളിലും വലിയ പെൺകുട്ടികളെ വെച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. ജുമാക്ക് പോകുന്നതിനെ വിരോധിക്കുന്നവർ അതെന്തുകൊണ്ട് വിരോധിക്കുന്നില്ല? സമസ്തക്കാരെ കുത്തിയിട്ടുള്ളൊരു ചോദ്യമാണ് സദഖത്തുൽ ഉസ്താദിനോടാണ്. സദഖത്തുദാരെ മറുപടി കേട്ടു. ഉത്തരം, കണ്ടാലാശിക്കപ്പെടുന്ന പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഇതര പുരുഷന്മാരെ അറിവ് പഠിപ്പിക്കുകയാണെങ്കിൽ അത് മറയുടെ പിന്നിൽ കൊണ്ടായിരിക്കണമെന്നാണ് മതവിധി. ഇത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മുതലായവർ പ്രസ്താവിച്ചിട്ടുണ്ട്. ചോദ്യത്തിൽ പറഞ്ഞ വലിയ പെൺകുട്ടികൾ ഈ പ്രായത്തിലെത്തിയവരാണെങ്കിൽ സമസ്തക്കാരുടെ മിക്ക മദ്രസകളിലും അവരെ വെച്ച് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ട്. സമസ്തക്കാർ അത്ര മോശമാണെന്ന് വിശ്വസിക്കാൻ സദഖത്തുള്ള മുസ്ലിയാര് അതിന് തയ്യാറില്ല. ഇനി പറയാണ്, സമസ്ത അംഗീകരിച്ച ഏതെങ്കിലും വല്ല മദ്രസകളിലും നിയമവിരുദ്ധമായ നിലയിൽ അധ്യാപനം നടത്തുന്നുണ്ടെങ്കിൽ അതും സ്ത്രീകളെ ജുമായിൽ സംബന്ധിപ്പിക്കലും നിഷിദ്ധമാണ്. നിങ്ങൾക്ക് എന്താ പറയേണ്ടത്? അപ്പോ ജുമാക്ക് പോകരുത് എന്ന് സർക്കുള്ള മുസ്ലിയാരുടെ ഫത്വ ഫതാവാനുസൃത്തില്ലനാ. അപ്പൊ ഇതിലൊന്നും സുന്നി പണ്ഡിതന്മാർക്ക് തർക്കല്ല. ഇവിടെ മുമ്പ് ഒരു മാഷ് സംസ്ഥാന പെണ്ണുങ്ങൾ വെളിയിൽ പോണോന്ന് പറയുന്നവരാണ് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് നോട്ടീസ് എടുത്തിരുന്നു. ആ മാഷ് സ്റ്റേജുമ്മൽ ഉണ്ടായാലുണ്ട്, ഇപ്പൊ സ്റ്റേജുമ്മ കാണുന്നില്ല. മൗലവിന്റെ കൂട്ടത്തുനിന്ന് എങ്ങോട്ട് പോയി എന്നറിയുന്നില്ല. അങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ടില്ലേ, ഇപ്പൊ ഞാനതിലേക്ക് കിടക്കുന്നില്ല. നാദാ വൃത്തുകാർക്കറിയാം, അറിയില്ലേ കുഞ്ഞുമ്പ്ലാജിക്കറിയാം.